അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്രവാചക ചരിത്രത്തിലേക്ക് സ്വാഗതം. മക്കയിലുള്ള ഗോത്ര തലവന്മാർ പ്രവാചകന്റെ മതപ്രഭാഷണം നിർത്തുന്നതിന് വേണ്ടി പല വഴികളും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇസ്ലാം മതം സ്വീകരിച്ച ആളുകളെ അവർ പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു. മാത്രമല്ല, അവർക്കെതിരെ യുദ്ധം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. സാഹചര്യം കൂടുതൽ വഷളായിക്കൊണ്ടിരുന്നു. തന്റെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കണ്ട് പ്രവാചകന് വളരെയധികം വിഷമം തോന്നി. ഒരു ദിവസം രാത്രി പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാബയിലേക്ക് പോകാൻ തീരുമാനിച്ചു. രാത്രി സമയത്ത് കാബ സന്ദർശിക്കാൻ പ്രവാചകന് വളരെ ഇഷ്ടമായിരുന്നു. അദ്ദേഹം മണിക്കൂറുകളോളം കാബയിൽ ചിലവഴിച്ചു. കുറച്ചു കഴിഞ്ഞ് ഉറക്കം വന്നപ്പോൾ പ്രവാചകൻ അവിടെ തറയിൽ കിടന്നുറങ്ങി. ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസലാം അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ജിബ്രീൽ അലൈഹിസലാം ഉറങ്ങിക്കിടക്കുന്ന പ്രവാചകനെ കൈകളിൽ ഉയർത്തി കാബയുടെ പുറത്തേക്ക് വന്നു. കാബയുടെ പുറത്ത് മനോഹരമായ ഒരു വെളുത്ത മൃഗം നിൽക്കുന്നുണ്ടായിരുന്നു. അതിന് ഒരു കഴുതയേക്കാൾ വലിപ്പമുണ്ടായിരുന്നു. എന്നാൽ ഒരു കുതിരയേക്കാൾ ചെറുതായിരുന്നു അത്. അതിന്റെ ഇരുവശത്തും മനോഹരമായ ചിറകുകൾ ഉണ്ടായിരുന്നു. ഈ മനോഹരമായ ജീവിയെ ബുറാക്ക് എന്നാണ് വിളിച്ചിരുന്നത്. പ്രവാചകൻ അതിന്റെ പുറത്ത് കയറിയ ഉടനെ തന്നെ അത് മുന്നോട്ട് കുതിച്ചു. അത് പ്രവാചകനെയും കൊണ്ട് യാത്ര ചെയ്യാൻ തുടങ്ങി. ആ യാത്ര ജെറുസലേമിലേക്കായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവർ ജെറുസലേമിലെത്തി. അവിടെ ഒരു തകർന്നടിഞ്ഞ ആരാധനാലയത്തിന്റെ അവശിഷ്ടങ്ങൾ പ്രവാചകൻ കണ്ടു. പ്രവാചകൻ ബുറാക്കിന്റെ പുറത്തു നിന്നിറങ്ങി ആരാധനാലയത്തിന്റെ നേരെ നടന്നു. അതിനടുത്തെത്തിയപ്പോൾ അദ്ദേഹം മുൻകാല പ്രവാചകന്മാരെ അടുത്തു കണ്ടു. അതിൽ ഇബ്രാഹിം അലൈഹിസലാം, ഈസാ അലൈഹിസലാം, മൂസ അലൈഹിസലാം, ദാവൂദ് അലൈഹിസലാമും മറ്റ് പ്രവാചകന്മാർ എന്നിവരെയെല്ലാം അദ്ദേഹം അവിടെ കണ്ടു. അവരുടെ എല്ലാം ആത്മാവ് ഭൂമിയിലേക്ക് ഇറങ്ങിയതായിരുന്നു അത്. അവരെല്ലാവരും മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ സന്തോഷത്തോടും ബഹുമാനത്തോടും കൂടി ആശംസിച്ചു. എന്നിട്ട് അവരെല്ലാവരും പ്രവാചകന്റെ പുറകിലിരുന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് ശേഷം വീണ്ടും ബുറാക്കിന്റെ പുറത്ത് കയറാൻ ജിബ്രീൽ അലൈഹിസലാം പ്രവാചകനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ബുറാക്ക് ആ ആരാധനാലയത്തിൽ നിന്നും പ്രവാചകനെയും കൊണ്ട് യാത്ര തുടർന്നു. അത് നേരെ ആകാശത്തിലേക്ക് ഉയർന്നു. അത് വിശിഷ്ടമായ ഒരു യാത്രയായിരുന്നു. പതുക്കെ പതുക്കെ ഈ ലോകത്തിന്റെ രൂപം മറഞ്ഞുകൊണ്ടിരുന്നു. സ്വർഗത്തിന്റെ വ്യത്യസ്ത നിലകളുടെ ഓരോ കവാടവും പ്രവാചകൻ കടന്നുപോയി. ബുറാക്ക് ചിറകുകൾ വിടർത്തിയ ഒരു പക്ഷിയെ പോലെ പ്രവാചകനെയും കൊണ്ട് പറന്നു. സ്വർഗത്തിന്റെ ഏഴ് നിലകളിൽ ഓരോന്നോരോന്നായി കടന്നുപോയി. സ്വർഗത്തിൽ വെച്ച് മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പഴയ പ്രവാചകരെ കണ്ടു. പ്രവാചകനെ കണ്ടപ്പോൾ അവർ ഓരോരുത്തരും അദ്ദേഹത്തെ ആശീർവദിച്ചു. അങ്ങനെ സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതിയിലെത്തിയപ്പോൾ അദ്ദേഹം മരത്തിന്റെ ആകൃതിയിലുള്ള ഒരു മഴവിൽ വർണ്ണങ്ങൾ കണ്ടു. ഇതിനെയാണ് സിദ്റത്തുൽ മുൻതഹ എന്നറിയപ്പെടുന്നത്. അള്ളാഹുവിനല്ലാതെ ഒരാൾക്കും അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ അറിയുന്നതല്ല. പ്രവാചകൻ അവിടെ ഇരുന്നു. പതുക്കെ പ്രവാചകൻ അള്ളാഹുവിന്റെ സാമീപ്യവും കഴിവും സിദ്റത്തുൽ മുൻതഹയിൽ നിന്നും താഴേക്ക് ഇറങ്ങുന്നത് അനുഭവിക്കാൻ തുടങ്ങി. പെട്ടെന്ന് മുകളിൽ നിന്നും ഒരു പ്രകാശം പരന്നു. പ്രവാചകൻ അമ്പരന്നു. പിന്നീട് അതിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. പ്രവാചകനോടും അദ്ദേഹത്തിന്റെ അനുയായികളോടും ഒരു ദിവസം 50 തവണ നിർബന്ധമായി നമസ്കരിക്കാൻ ആ ശബ്ദം പ്രവാചകനോട് ആജ്ഞാപിച്ചു. പ്രവാചകൻ അത് സമ്മതിക്കുകയും ജിബ്രീൽ അലൈഹിസ്സലാമുമായി തിരിച്ചു പോരുകയും ചെയ്തു. ഓരോ നിലകളിലായുള്ള സ്വർഗം ഇറങ്ങി താഴേക്ക് വന്നുകൊണ്ടിരുന്നു. അവിടെ നിന്നിരുന്ന മൂസ നബി അലൈഹിസ്സലാമിനെ പ്രവാചകൻ കണ്ടപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രവാചകൻ അദ്ദേഹത്തെ അറിയിച്ചു. ഇത് കേട്ടപ്പോൾ മൂസ നബി അലൈഹിസ്സലാം പ്രവാചകനോട് തിരിച്ചു പോകുവാനും നിസ്കാരങ്ങളുടെ എണ്ണം കുറച്ചു തരുവാനും ആവശ്യപ്പെടാൻ പറഞ്ഞു. പ്രവാചകൻ അത് അംഗീകരിക്കുകയും തിരിച്ച്
സിദ്രത്തുൽ മുൻതഹയിലേക്ക് പോവുകയും ചെയ്തു. അവിടെ ചെന്ന് നിസ്കാരങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ അള്ളാഹുവിനോട് അപേക്ഷിച്ചു. അള്ളാഹു സുബ്ഹാനഹു തആല അത് സമ്മതിക്കുകയും നിസ്കാരത്തിന്റെ എണ്ണം പകുതിയായി കുറയ്ക്കുകയും ചെയ്തു. വീണ്ടും അദ്ദേഹം മൂസ നബി അലൈഹിസ്ലാമിനെ കാണുകയും നിസ്കാരത്തിന്റെ എണ്ണം കുറച്ചതിനെ കുറിച്ച് അറിയിക്കുകയും ചെയ്തു. എന്നാൽ മൂസ നബി അലൈഹിസ്ലാം വീണ്ടും അള്ളാഹുവിനോട് നിസ്കാരത്തിന്റെ എണ്ണം കുറച്ചു തരുവാൻ ആവശ്യപ്പെടാൻ പ്രവാചകനോട് പറഞ്ഞു. പ്രവാചകൻ അത് സമ്മതിക്കുകയും വീണ്ടും തിരിച്ച് സിദ്രത്തുൽ മുൻതഹയിലേക്ക് പോവുകയും ചെയ്തു. പ്രവാചകൻ വീണ്ടും അള്ളാഹുവിനോട് നിസ്കാരത്തിന്റെ എണ്ണം ഇനിയും കുറച്ചു തരാൻ അപേക്ഷിച്ചു. ഇത് പലതവണ ആവർത്തിച്ചു. അള്ളാഹു അവസാനം അത് ദിവസവും 5 കുറയ്ക്കുകയും ചെയ്തു. അങ്ങനെ ബുറാക്കും പ്രവാചകനും വളരെ സുരക്ഷിതമായി കഅബയിൽ തിരിച്ചെത്തി. ഈ യാത്രയാണ് ഇസ്റാഇൽ മിഅ്റാജ് എന്നറിയപ്പെട്ടത്.